ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ 31-ാമത്തെ മന്ത്രമാണ് കനക അംഗദ കെയ്യൂര് കമനീയ ഭുജാൻവിത എന്നുള്ളത്. ദേവിയുടെ കൈകളാണ് ഇവിടെ വർണ്ണിക്കപ്പെടുന്നത്. കനകം, അംഗദം, കനകം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള, സ്വർണം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അംഗദം, കെയ്യൂരം മുതലായ ആഭരണ വിശേഷങ്ങളോടുകൂടി കമനീയമായിട്ടുള്ള ഭുജം ഉള്ളവൾ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ദേവി സൂചനാത്മകമായിട്ട് അനേക ആഭരണങ്ങൾ ധരിച്ചിട്ടുണ്ട്. ആഭരണങ്ങൾ പണ്ട് പുരുഷന്മാരും അണിഞ്ഞുറങ്ങാറുണ്ട്, അതുപോലെ സ്ത്രീകളും അവർക്ക് ആഭരണത്തിൽ കമ്പമുണ്ടെന്നുള്ളതാണ്. അംഗദം എന്ന് പറയുന്നത് പുരുഷന്മാർ ധരിക്കുന്ന ആഭരണങ്ങളാണ്. അതുപോലെ അത് സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഈ യുദ്ധസമയത്ത് യുദ്ധം ചെയ്യുമ്പോൾ ആയുധങ്ങൾ ഏൽക്കാതിരിക്കാനുള്ള ഒരു സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ അംഗദം മുതലായതൊക്കെ ധരിക്കുന്നത്, കവചം മുതലായതൊക്കെ ധരിക്കുന്നത്. കെയ്യൂരം ഇങ്ങനെയുള്ളതൊക്കെ സൗകുമാര്യത്തിനും ഭംഗിക്കും വേണ്ടി ഉള്ള ആഭരണങ്ങളാണ്. അപ്പോൾ ദേവിയുടെ ശരീരത്തിൽ ഇവ രണ്ടും കാണപ്പെടുന്നു. അംഗദം, കെയ്യൂരം, ഈ രണ്ട് രീതിയിലുള്ള ആഭരണങ്ങളും കാണപ്പെടുന്നു. അത് കനകം കൊണ്ട് ഉണ്ടാക്കിയതാണ്. ആഭരണം കൊണ്ടുള്ള അല്ല ദേവിക്ക് സൗന്ദര്യം, ആ ആഭരണത്തിനാണ് മഹത്വം, ശോഭ ദേവിയുടെ ദേവിക്ക് ആഭരണമായി തരുന്നതുകൊണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ശ്രീ ലളിതാ സഹസ്രനാമത്തിലത്തെ 32-ാമത്തെ മന്ത്രവും അടുത്ത മന്ത്രവും ഇതാണ്. രത്നഗ്രൈവേയ ചിന്താക ലോലമുക്താഫലാൻവിത എന്നുള്ളതാണ് അടുത്ത മന്ത്രം. രത്നം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഗ്രൈവേയകം, ചിന്താകം, മുക്താഫലം എന്നൊക്കെ ഉള്ള പലതരം ആഭരണ വിശേഷങ്ങളാണ്. ഗ്രൈവേയം എന്ന് പറയുന്നത് കഴുത്തിലണിയുന്ന മാലയാണ്. ചിന്താകം എന്ന് പറയുന്നത് പതക്കം എന്നൊക്കെ പറയും, വലിയ ഒരു അലങ്കാരമായിട്ടുള്ള ഒരുതരം ആഭരണ വിശേഷമാണ്. മുക്താഫലം എന്ന് പറയുന്നത് മുത്തുമാലയാണ്. അപ്പോൾ ദേവിയുടെ നെഞ്ചു ഭാഗത്ത് രത്നം കൊണ്ടുണ്ടാക്കിയിട്ടുള്ള അനേക ആഭരണ വിശേഷങ്ങളും കഴുത്തിലണിയുന്ന ഗ്രൈവേയകം മുതലായ ആഭരണങ്ങളും മുത്തുമാല മുതലായ ആഭരണങ്ങളും കൊണ്ട് വിളങ്ങുന്ന ശോഭിതമായ നെഞ്ച് കഴുത്ത് നെഞ്ച് മുതലായ പ്രദേശങ്ങളെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ഗ്രൈവേയകം, ചിന്താകം, മുത്തുമാല ഇവയൊക്കെ ദേവി അണിഞ്ഞിരിക്കുന്നു. ഇതിനെപ്പറ്റി ഒരു കഥാരൂപത്തിൽ സൗന്ദര്യലഹരിയിൽ വർണ്ണിക്കുന്നു. പണ്ട് ഒരു ഗജമുഖാസുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ ഉണ്ടായതായിട്ടും അദ്ദേഹത്തെ സാക്ഷാത് മഹാഗണപതി ചെന്ന് വധിച്ചതായിട്ടും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു സങ്കല്പമുണ്ട്, മുത്തുണ്ടാകുന്നത് അനേക സ്ഥലങ്ങളിലാണ്. മുളകളിൽ മുത്തുണ്ടാകും, ചിപ്പിയിൽ മുത്തുണ്ടാകും, കരിമ്പിൽ മുത്തുണ്ടാകും എന്നൊക്കെ പറയും. അതുപോലെ ആനയുടെ മസ്തകത്തിലും സർപ്പത്തിൻ്റെ ഫണത്തിലും ഒക്കെ മുത്തുണ്ടാകുന്നതാണ് നമ്മൾ പറയുന്നത്. അതുപോലെ ഈ ഗജമുഖാസുരൻ്റെ മസ്തകം പൊട്ടിച്ചാണ് മഹാഗണപതി അദ്ദേഹത്തെ ഹനിച്ചത്, കൊന്നത്. അങ്ങനെ മസ്തകം പൊട്ടിച്ചപ്പോൾ അതിൽ വലിയ ജാതി, വലിയ വലിയ മുത്തുക്കൾ ഉണ്ടായതായിട്ടും അതിനെയൊക്കെ ഒരു ഹാരമായിട്ട് ഗണപതി ഉണ്ടാക്കി. അത് ആ മുത്ത് നല്ലൊരു മുത്തുമാലയായിരുന്നു. അത് കണ്ടപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ അമ്മയ്ക്ക് കൊടുക്കണം, പാർവതിക്ക് കൊണ്ടു കൊടുക്കണം എന്നുള്ള തോന്നലുണ്ടായി. അങ്ങനെ ഗജമുഖാസുരൻ ദേവിക്ക് അതിനെ അണിയിച്ചു, സന്തോഷമായിട്ട് അണിയിച്ചു. അത് തൻ്റെ മകൻ കൊണ്ടുവന്നു തന്നതുകൊണ്ട് ദേവി ധരിച്ചു. അങ്ങനെ ദേവിയുടെ മാറത്ത് വലിയൊരു മുത്തുമാലയുണ്ട്, മുക്താഫലാൻവിത എന്നൊക്കെ ഇതിൽ ചുരുക്കത്തിലാണത് പറയുന്നത്. അത് പരമേശ്വരൻ്റെ കീർത്തി പോലെ, പരമേശ്വരൻ വെളുപ്പാണ് സാധാരണ. അദ്ദേഹത്തിന് ത്രിപുരാസുരനെ സംഹരിക്കാൻ പോയപ്പോൾ അദ്ദേഹത്തിന് കണ്ണ് ചുവന്നു, ശരീരമൊക്കെ ചുവന്നു. വെളുത്ത പരമേശ്വരൻ ക്രോധം കൊണ്ട് ചുവന്നു എന്നാണ്. അപ്പോൾ
ഒരു മുത്തുമാല, മുത്തുമാലയിൽ ദേവിയുടെ നെഞ്ചത്തൊക്കെ പരട്ടിയിരിക്കുന്ന സിന്ദൂരം മുതലായവ കൊണ്ട് ചുവന്നിരിക്കുന്നു മുത്തുമാല. അത് പരമേശ്വരൻ്റെ ദേഷ്യം പോലെ, മുത്തുമാല ചുവന്നതുപോലെ, പരമേശ്വരൻ വെളുത്ത പരമേശ്വരൻ ക്രോധം കൊണ്ട് ചുവന്നതുപോലെ ഇരിക്കുന്നു. അത് പരമേശ്വരൻ്റെ ഒരു കീർത്തി പോലെ ദേവിയുടെ മാറത്ത് അത് വിളങ്ങുന്നു. അത് സാക്ഷാത് മഹാഗണേശൻ സ്നേഹത്തോടു കൂടി അണിയിച്ചു എന്നൊക്കെ പല ഉപകഥകളും ഇതിന് പറയാം. അതുപോലെ ദേവിയുടെ ഭുജങ്ങളെ, കൈകളെ കമനീയ ഭുജാൻവിത എന്ന് നേരത്തെ വർണ്ണിച്ചു. നാല് കൈകളാണ് ദേവിക്ക്. ബ്രഹ്മാവ് ഒരിക്കൽ പരമേശ്വരൻ്റെ ശിരസ് കാണാം എന്ന് പറഞ്ഞ് പുറപ്പെട്ടതായിട്ടും അനേക കോടി വർഷങ്ങൾ അദ്ദേഹം സഞ്ചരിച്ചതായിട്ടും മുകളിലേക്ക് പരമേശ്വരൻ്റെ ശിരസ് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഒരു കൈതപ്പൂവ് പരമേശ്വരൻ്റെ തലയിൽ നിന്ന് താഴേക്ക് വീണു. അത് അനേക കോടി വർഷങ്ങളായിട്ട് താഴെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും കണ്ടുമുട്ടിയതായിട്ടും പരമേശ്വരനെ കണ്ടു, ഇപ്പോൾ ശിരസ് കണ്ടു എന്നൊരു അസത്യം ബ്രഹ്മാവ് പറഞ്ഞപ്പോൾ സാക്ഷാത് പരമേശ്വരൻ ബ്രഹ്മാവിൻ്റെ ഒരു അഞ്ച് തലയായിരുന്നു ആ സമയം വരെ, ഒരു തല നുള്ളിയെടുത്തു. അത് കഴിഞ്ഞ് അദ്ദേഹം പേടിച്ചു. ഇനി ബാക്കിയുള്ള തലയും കൂടി പോകുമോ എന്ന് പേടിച്ചിട്ട് ബ്രഹ്മാവ് ഇങ്ങനെ സാക്ഷാത് പരമേശ്വരിയെ ശരണം പ്രാപിച്ചു, സ്തുതിച്ചു. ആ നാല് ഭുജങ്ങളെ കൊണ്ട്, കമനീയമായ നാല് ഭുജങ്ങൾ, ചതുർബാഹു സമന്വിതയാണ് ദേവി, നാല് ഭുജങ്ങളെ കൊണ്ടും അഭയാർപ്പണം ചെയ്തു ബ്രഹ്മാവിന് എന്നൊക്കെ ദേവിയുടെ ഭുജലതകൾ, അല്ലെങ്കിൽ ലത പോലെ അല്ലെങ്കിൽ താമര വളയം പോലെയുള്ള കൈകളെ ശങ്കരാചാര്യ സ്വാമികൾ സൗന്ദര്യലഹരിയിൽ സ്തുതിക്കുന്നു. ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ കേശാദിപാദാന്ത വർണ്ണന എന്ന് പറയുന്ന ഒരു തലക്കെട്ടാണ് നമ്മൾ ഇത്രയും നാൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. ദേവിയുടെ രൂപവർണ്ണന, രൂപത്തിന് അതീതമായിട്ടുള്ള ദേവിയുടെ സ്വരൂപം എന്നൊക്കെയാണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ. ഇനി വരുന്ന ദിവസങ്ങളിൽ ഭണ്ഡാസുരവധം മുതലായ പ്രകടനങ്ങൾ നമുക്ക് കേൾക്കാം. സന്ധ്യാദീപം. കേരളത്തിലെ എല്ലാ അളിയന്മാരും പറയുന്നു, കേരളം മുഴുവൻ പറയുന്നു, രണ്ട് അളിയന്മാര് കലക്കി ഇരുന്ന് കാണാണ്ട് ഒരു നല്ല ഒരു പരിപാടിയാണ്. മലയാളത്തിലെ എല്ലാ ഹാസ്യ പരമ്പരകളെയും പിന്നിലാക്കി അളിയന്മാർ തകർക്കുന്നു. ഒരു എപ്പിസോഡ് പോലും വിടാതെ കാണാനുള്ള ഒരു പ്രോഗ്രാമാണ്. വളരെ മനോഹരമായിരിക്കും. നല്ല പ്രോഗ്രാം, ജീവിതത്തെ ഉള്ളതുപോലെ തന്നെ നമുക്ക് തോന്നാറുണ്ട്. മലയാള മനസ്സ് കീഴടക്കി റിയലിസ്റ്റിക് പരമ്പര അളിയൻ വേഴ്സസ് അളിയൻ. ഗദനവ രവരൂ
രാജാവ് പിപ്പ എന്ന പേരിൽ രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഈശ്വരനെ അറിയണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത്ര വേണ്ടുന്നത്ര വൈരാഗ്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഒരിക്കലും രാത്രി ഇങ്ങനെ കിടക്കുകയാണ്. കിടന്നപ്പോൾ അദ്ദേഹം പെട്ടെന്ന് ഇങ്ങനെ അത് കൊട്ടാരത്ത് മുകളിൽ ഇങ്ങനെ ശബ്ദം കേട്ടു. അത് കേട്ടപ്പോൾ അദ്ദേഹം ആരാണ് എന്ന് ചോദിച്ചപ്പോൾ ശബ്ദം വന്നു, ഞങ്ങൾ ഒട്ടകത്തിൻ്റെ മുതലാളിമാരാണെന്ന്. അവിടെ എന്ത് ചെയ്യാണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ഒട്ടകത്തെ തിരയാണെന്ന് പറഞ്ഞു. അപ്പോൾ രാജാവിന് പെട്ടെന്ന് ദേഷ്യം വന്നു. രാജാവ് പറഞ്ഞു, വിഡ്ഢികളെ, കൊട്ടാരത്തിന് മുകളിലാണോ ഒട്ടകം തിരയേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് ഉത്തരം വന്നു, രാജാവേ ആരാണ് വിഡ്ഢികൾ? കൊട്ടാരത്തിന് മുകളിൽ ഒട്ടകത്തെ തരുന്ന ഞങ്ങളാണോ, അതെങ്കിൽ പട്ടുമെത്തിയിൽ കിടന്ന് ഈശ്വരനെ തരുന്ന താങ്കളാണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ഷോക്കായി രാജാവിന്. അപ്പോൾ മോള് രണ്ട് മഹാത്മാക്കളായിരുന്നു, രാജാവിനെ പഠിപ്പിക്കാൻ വന്ന ഒരു രണ്ട് മഹാത്മാക്കളു. രാജാവ് ചാടി എഴുന്നേറ്റ് ഉടനെ കൊട്ടാരത്ത് ഇറങ്ങിപ്പോയി വലിയൊരു മഹാത്മായി മാറി. അദ്ദേഹത്തിൻ്റെ ഒരു കൂട്ടുകാരനായിരുന്നു അത് ഭർതൃഹരി. ഈ രണ്ട് മഹാത്മാക്കളും ക്രമേണ അവസാനം ഗുരുവിനെ സമീപിച്ചുകൊണ്ട് സാക്ഷാത്കാരം നേടിയെന്നാണ്. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് മിനിമം വൈരാഗ്യം വേണം എന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അമ്മയെപ്പോലെ അതിനാണ് അമ്മ സദ്ഗുരു മാതാ എന്ന് പറയാനുള്ള കാരണം. കാരണം അമ്മയ്ക്ക് നമ്മുടെ ലെവൽ അറിയാം. പെട്ടെന്ന് അങ്ങനെ അത്ര തീവ്രമായ വൈരാഗ്യം എൻ്റെ മക്കൾക്കില്ല എന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. ക്രമേണ അമ്മയുടെ ഒരു ബാബു എടുത്തിട്ട് അത്യാവശ്യം നമുക്ക് തരും. അങ്ങനെ ക്രമേണ നമുക്ക് കാര്യങ്ങൾ ഉപദേശം നൽകും. മക്കളെ ഇത് രക്ഷബോധം വേണം. അപ്പോൾ ക്രമേണ നമുക്ക് അമ്മയുടെ സ്നേഹം മാത്രം മതി, വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് വിഷമമില്ല. അപ്പോൾ അമ്മയുടെ ആ സ്നേഹം, വാത്സല്യം, ശുദ്ധമായ വാത്സല്യം നമുക്ക് കിട്ടുന്നതുകൊണ്ട് വേറെ ഒന്നും കിട്ടിയില്ലെങ്കിൽ എനിക്ക് വിഷമമില്ല. ഞാൻ ആദ്യമായിട്ട് ഇത് ഒരു സംഭവം നടന്നു. ഇവിടെ ആദ്യമായിട്ട് വന്നപ്പോൾ 1986
ഞാൻ വന്ന് അമ്മയടുത്ത് അടുത്തൊട്ട് ഇരുത്തിയിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പഴയ വീട്ടുകാർ ചോദിച്ചു, എന്താണ് അമ്മ വല്ലതും അത്ഭുതം കാണിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ സാധാരണ നമ്മൾ മഹാത്മാക്കളെ അളക്കുന്നത് അവരെ അത്ഭുതം കൊണ്ടാണ്, മിറക്കിൾസ്. അപ്പം പഴയ വീട്ടുകാർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ വീട്ടുകാർ ചോദിച്ചു, അമ്മ വല്ല അത്ഭുതം കാണിച്ചിട്ടുണ്ടോ എന്ന്. വലിയ അത്ഭുതം കാണിച്ചിട്ടുണ്ടോന്നുണ്ട്. എന്താണ്? ഞാൻ ആദ്യമായിട്ട് വന്നിട്ട് അമ്മയുടെ അമ്മയ്ക്ക് കാണാം. അവിടെ ഇരുന്നിരുന്ന് അങ്ങനെ ഇരുന്നിരുന്ന അവസാനം 2 മണി 2.5 മണിയായി, ഊണ് കഴിക്കാൻ മറന്നുപോയി. ഇതൊരു എൻ്റെ പഴയ വീട്ടുകാരെ സംബന്ധിച്ചോളം വലിയൊരു അത്ഭുതമാണ്. ഈ കാര്യം, ഈ പഴയ വ്യക്തി കറക്റ്റായിട്ട് നന്നായിട്ട് കഴിക്കുന്നൊരു വ്യക്തിയായിരുന്നു, അമ്മയടുത്ത് വന്നിട്ട് ഊണ് കഴിക്കാൻ മറന്നു പോകാമെന്ന് പറഞ്ഞൊരു മഹാത്ഭുതമാണത്. കാരണം എല്ലാം മറന്നു പോകുന്നതാണ് നമുക്ക്. അത് എനിക്ക് മാത്രമെന്ന പല ഭക്തന്മാർക്കുള്ള അനുഭവമാണ്. ഒരു ലിസ്റ്റും കൊണ്ടാണ് വരുന്നത്, ഇത്ര കാര്യം പ്രശ്നങ്ങളുണ്ട് അത് അമ്മയെ. പക്ഷേ അമ്മയുടെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാം മറന്നു പോകും. പിന്നെ പുറത്തെത്തിക്കഴിഞ്ഞാൽ അയ്യോ, ഞാൻ അമ്മയോട് കാര്യം ചോദിക്കാൻ വന്നത് അങ്ങനെ മറന്നുപോയി എന്ന് പറഞ്ഞു. ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ പർവ്വതത്തിന് ഒരു ഗുണമുണ്ട്. നമ്മുടെ പർവ്വതം ഒരു നമ്മുടെ എന്താണ്, സന്ത് തുളസിദാസ്. തുളസിദാസ് അദ്ദേഹത്തിൻ്റെ രാമചരിത്ര മനസ്സ്, തുളസിദാസ് രാമായണത്തെ അദ്ദേഹം ഇപ്രകാരം പറയാണ്, അഞ്ച് കാര്യങ്ങളാണ് മനുഷ്യനെ സേവിക്കുന്ന 5 കാര്യങ്ങൾ. സ്വയം മറന്ന് ഒന്നും ഇച്ഛിക്കാതെ സ്വയം മറന്നുകൊണ്ട് അത് മനുഷ്യന്മാരെ സേവിക്കുന്ന 5 കാര്യങ്ങൾ. ഒന്ന്, സന്ത് വിടപ്പ് സരിത ഗിരിധരണി സഭഹിത് ഹേതു പരഹി സഭഹികരണി എന്നാണ്. സന്ത് വിടപ്പ് സരിത ഗിരിധരണി പരഹിത് ഹേതു സഭഹികരണി, തുളസിദാസ് പറയാണ്. 5 കാര്യങ്ങൾ പരഹിത ഹേതു, മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി മാത്രം ജീവിക്കുന്നതാണ് ഈ 5 കാര്യങ്ങൾ. എന്തൊക്കെയാണ് സന്ത് മഹാത്മാക്കൾ? വിടപ്പ് വൃക്ഷം, സരിത നദി, ഗിരി ഈ പർവ്വതം, ധരണി ഭൂമിദേവി. ഈ 5 കാര്യങ്ങൾ സന്ത് വിടപ്പ് സരിത ഗിരിധരണി, ഈ 5 കാര്യങ്ങൾ പരഹിത ഹേതു, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം ജീവിക്കുന്നതാണ്. ഇവിടെ ഒരു എക്സാമ്പിൾ, ഇപ്പോൾ അത് സന്ത് മഹാത്മാക്കൾ വിട്ടപ്പ് വൃക്ഷം. വൃക്ഷത്തിന് എന്താ എന്തുകൊണ്ട് നമുക്ക് പ്രകാരം ഒന്നും കൊടുക്കാൻ പറ്റില്ല, അത് വൃക്ഷം എല്ലാം നമുക്ക് നൽകുന്നു. സന്ത് വിട്ടപ്പ് സരിത നദി, നദിക്ക് നമുക്ക് അത് നമ്മുടെ വെള്ളം തരുന്നു, കുടിവെള്ളം തരുന്നു. പിന്നെ നമ്മുടെ ഇത് കൃഷിക്ക് വെള്ളം തരുന്നു. അത് പകരം നമുക്ക് എന്താ കൊടുക്കാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല, ഒന്നും കൊടുക്കാൻ പറ്റില്ല, തിരിച്ചു കൊടുക്കാനും പറ്റില്ല. സന്ത് വിട്ടപ്പ് സരിത ഗിരി, ഈ പർവ്വതം അവിടെ ഒരു കാര്യം പറയുന്നത്, ഇപ്പോഴ് കുറവാണ് അത് പർവ്വതം. അതിൽ പ്രഷസ് ജെംസ് എന്ന് പറയും, രത്നങ്ങളുണ്ട് പർവ്വതത്തിൽ. അതുകൂടാതെ നമുക്ക് അറിയാതെ എണ്ണമറ്റ ഹെർബൽ പ്ലാന്റ്സ് ഉണ്ട്, നമുക്കറിയില്ല. നമ്മുടെ ആയുർവേദയിൽ ഇപ്പോൾ നമുക്ക് അറിയാവുന്ന 7000 ഹെർബൽ പ്ലാന്റ്സ് ഉണ്ട്. അത് പലതും പർവ്വതത്തിന് മുകളിലാണ്. പണ്ടത്തെ കാലത്തൊക്കെ ഋഷീശ്വരന്മാർ ധ്യാനിക്കുന്നവർ അവർ ഒരു ചെടിയെ തൊട്ടടുത്തിരിക്കും. ഇരുന്നൊരു അനേക സമയം ധ്യാനിച്ചിട്ട് വിശപ്പ് വരാണെങ്കിൽ ഒരു ഇല കടിച്ചു തിന്നും, പിന്നെ വിശപ്പുണ്ടാവില്ല, ഇങ്ങനെ പറയും. അങ്ങനെ പലതരത്തിലെ ഹെർബൽ പ്ലാന്റ്സ് അത് ഈ അത് പർവ്വതത്തിന് മുകളിലുണ്ട്. അതുപോലെ ധരണി ഭൂമിദേവിയും. ഭൂമിദേവി നമുക്ക് എന്തെല്ലാം തരുന്നു, നമുക്ക് പകരം എന്ത് തിരിച്ചു കൊടുക്കാൻ സാധിക്കും? ഒന്നും സാധിക്കില്ല. അപ്പോൾ ഇത് ഈ ആ പർവ്വതത്തിൻ്റെ ആ ഗുണം, പർവ്വതം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ തീരണം. എനിക്കൊന്നും വേണ്ട, എനിക്ക് വേണ്ടത് ഈശ്വരൻ മാത്രമാണ് എന്നാണ്. ഗുരുഗീതയെക്കുറിച്ചുള്ള ചർച്ച നമ്മൾ വീണ്ടും വരും ദിവസങ്ങൾ കേൾക്കാം. ഓം അമൃതീശ്വര നമഃ. പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മണിക്ക്. Thank you.
Thank you.